നമസ്കാരം. പന്തളം ശബരിമല തിരുവാഭരണ പാതയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ വിഭാഗം അളവ് നടത്തി വീണ്ടും കല്ലുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഒരു പതിറ്റാണ്ടിന് മുകളിലായി തിരുവാഭരണ പാതയുടെ കയ്യേറ്റം കണ്ടെത്തുകയും അളന്ന് കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടൂർ തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസുകൾ കയ്യേറ്റക്കാരെ നോട്ടീസുകൾ നൽകി അവർ നേരിട്ടെത്തി കൈപ്പടയിൽ എഴുതി നൽകി കയ്യേറ്റ സ്ഥലങ്ങൾ സ്വയം വിട്ടു നൽകുമെന്ന് എഴുതി നൽകിയിട്ടുണ്ട്. ഇത്രയുമായിട്ടും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകാതെ 90% കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചെന്ന് പ്രചാരണം നൽകി കയ്യേറ്റക്കാർക്ക് പ്രോത്സാഹനം നൽകി. 10% കയ്യേറ്റങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ ഒഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കളവിൽ കണ്ടെത്തിയ 485 കയ്യേറ്റക്കാരുടെയും ലിസ്റ്റ് സംരക്ഷണ സമിതിയുടെ കയ്യിൽ ഉണ്ടായിട്ടും 385 കയ്യേറ്റങ്ങളെ ഉള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തെ തിരുവാഭരണം കടന്നുപോകുന്ന വില്ലേജുകൾ ആദ്യം അറിയിച്ചത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി 485 പേരുടെ ലിസ്റ്റും ബന്ധപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചു നൽകി കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തു. പാതയിൽ രണ്ടാം ഘട്ടത്തിലും അളവുകൾ നടത്തി 50 കയ്യേറ്റങ്ങൾ വീണ്ടും കണ്ടെത്തിയിരുന്നു. ഇനിയും PWD റോഡ് ഉൾപ്പെടെ കയ്യേറ്റങ്ങൾ കണ്ടെത്താനുമുണ്ട്. ലാഹ മുതൽ ഒളിയമ്പുഴ വരെയുള്ള തിരുവാഭരണ പാതയിൽ യാത്രയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വനപ്രദേശത്തും ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയ ദൂരം 23 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതിന് പകരം വളരെ ദൂരം യാത്ര ചെയ്താണ് ഇപ്പോൾ ശബരിമലയിൽ തിരുവാഭരണം എത്തിക്കുന്നത്. ലാഹ ചെളിക്കുഴിൽ നിന്നും പ്ലാപ്പള്ളി വരെയും പ്ലാപ്പള്ളി മുതൽ തലപ്പാറ കോട്ടവഴി ഇലവുങ്കൽ വരെയും അവിടെ നിന്ന് നിലയ്ക്കൽ പള്ളിയറക്കാവ് വഴി കൊല്ലംകുന്ന് വഴി അട്ടത്തോട് കൊല്ലാമുടി വരെയും ഇപ്പോൾ പന്തളം താര എന്ന പേരിൽ തന്നെ പാത നിലവിലുണ്ട്. ഇത് തെളിച്ച് പാത ഒരുക്കാത്തത് കാരണം ടാർ റോഡിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയ്ക്ക് കടന്നുപോകുന്നത്. കൊല്ലമുഴിയിൽ നിന്നും പമ്പ നദിയിൽ താൽക്കാലിക പാലം വഴിയാണ് ഇപ്പോൾ യാത്ര. ദുർഘടമായ യാത്രയാണത്. വെള്ളം പമ്പാ നദിയിൽ ഉയർന്നാൽ യാത്ര തടസ്സപ്പെടും. വെള്ളാച്ചിൽ മഴ വഴി ഒളിയമ്പുഴയ്ക്കാണ് യഥാർത്ഥ തിരുവാഭരണ പാതയുള്ളത്. ഇതുകൂടി സജ്ജമായാൽ തിരുവാഭരണങ്ങൾ വളരെ ഭംഗിയായി ദൂരക്കുറവിൽ ശബരിമലയിൽ എത്തിക്കാൻ തിരുവാഭരണ വാഹകർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വനംവകുപ്പിന്റെ സഹായവും ആവശ്യമാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ നരസിംഹ പാത കടന്നുപോകുന്ന 11 വില്ലേജുകളിലെയും തഹസിൽദാർമാർക്ക് നൽകിയ നിർദ്ദേശം കാരണം വില്ലേജ് ഓഫീസർമാരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും കോടതി നിർദ്ദേശപ്രകാരം ഒഴിപ്പിക്കലിന് മുന്നിട്ട് നിന്ന് അളവുകൾ ഏകദേശം പൂർത്തിയാക്കി കല്ലുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് മഹാസുരുകളും തയ്യാറാക്കി. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി മഹാസുരുകൾ കോടതിയിൽ ഹാജരാക്കും. അടുത്തതായി ഒഴിപ്പിക്കൽ നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. ഒഴിപ്പിക്കൽ പുരോഗതി വിലയിരുത്തുന്നതിനായി തിരുവല്ല അടൂർ RTO മാരുടെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗവും നടത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.